ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തുകളിൽ നിന്ന് ഒരാൾ കൂടി അരങ്ങൊഴിച്ചു. ഗുരുവായൂർ വലിയ മാധവൻ 1977 നടക്കിരുത്തപ്പെട്ട ഗുരുവായൂർ വലിയ മാധവൻ കുട്ടി ആദ്യകാലങ്ങളിൽ ഇരട്ടച്ചട്ടമായിരുന്നു. കോയമ്പത്തൂർ ശരവണംപട്ടിയിൽ നടന്ന ഗജപൂജയിൽ ഉൾപ്പെടെ ഒട്ടേറെ ഉത്സവങ്ങളിലും എഴുന്നള്ളിപ്പുകളിലും അവൻ പങ്കെടുത്തിട്ടുമുണ്ട്. ഗുരുവായൂർ വലിയ മാധവൻ കുട്ടി പങ്കെടുത്ത അവസാനത്തെ പൊതുചടങ്ങ് ഈ കഴിഞ്ഞ 1st ആനക്കോട്ടയിൽ നടന്ന സുഖചികിത്സ ഉദ്ഘാടനമായിരുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സാ ചടങ്ങിൽ പങ്കെടുത്ത ഏറ്റവും മുതിർന്ന ആനയമായിരുന്നു ഗുരുവായൂർ വലിയ മാധവൻ കുട്ടി. പത്തു വർഷത്തോളം കോട്ടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാതെ നിർത്തിയിരുന്ന മാധവന് 2006 മുതൽ 2010 വരെയുള്ള കാലത്ത് പ്രഗത്ഭനായ ആറന്മുള മോഹൻദാസ് ആയിരുന്നു ചട്ടക്കാരൻ. ഉണ്ണിയെന്ന് വിളിക്കുന്ന പാപ്പാൻ രാമകൃഷ്ണനും ഏറെക്കാലം മാധവനെ വഴി നടത്തിയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ സജിയായിരുന്നു മാധവന്റെ പാപ്പ. മാധവന്റെ മരണത്തോടെ ആനക്കോട്ടയിലെ ആനകളുടെ സംഖ്യ 45 നിന്ന് 44 മാറിയിരിക്കുകയാണ്. ജൂലൈ 3rd ശനിയാഴ്ച പുലർച്ചെ 4 മാധവൻകുട്ടിയുടെ മരണം. 2rd ഉച്ചയ്ക്ക് ശേഷം മാധവൻകുട്ടി തീറ്റ എടുക്കുന്നുണ്ടായിരുന്നില്ല. വലിയ മാധവൻകുട്ടിയുടെ അന്ത്യയാത്ര കോടനാടൻ കാടുകളിലേക്കായിരുന്നു. വലിയ മാധവന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശ്രീ ഫോർ എലിഫൻസിന്റെ പ്രണാമങ്ങൾ.